വളരെ വൈകി ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് നമുക്ക് പലപ്പോഴും ആസിഡ് റിഫ്ലെക്സ് എന്ന് പറയും അതായത് പൊളിച്ചു തികട്ടൽ വയറ്റിൽ നിന്ന് ഈ ആസിഡ് ആസിഡാണ് പൊളിച്ച് തികട്ടാനുള്ള ഒരു കാരണമായിട്ടത് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉറക്കത്തിനെ അത് അഫക്റ്റഡ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണ് ആർക്കും തന്നെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ വയറിൽ നിന്ന് ഈ ഗ്യാസും അതേപോലെ തന്നെ എക്കിട്ടവും ഗ്യാസ് അപ്പം അത് ഗ്യാസിൻ്റെ ഒപ്പം തന്നെ ഈ രീതിയിലുള്ള ആസിഡിൻ്റെ പൊളിച്ചു തികട്ടലും എല്ലാം കൂടിയാകുമ്പോൾ ഉറക്കം പലർക്കും നഷ്ടമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ വൈകിയുള്ള രാത്രിയിലുള്ള ആ ഭക്ഷണം അത് വലിയ പ്രശ്നമാണ് അതേപോലെ വളരെ വൈകിയുള്ള ഭക്ഷണവും അമിതമായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതും നമസ്കാരം ഞാൻ ഡോക്ടർ ദിനേശ് കർത്ത തൃശ്ശൂർ ജില്ലാ സഹകരണ നാച്ചുറോപ്പതി സാനിറ്റോറിയം സഞ്ജീവനിയുടെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് വളരെ അധികം പേരെ ഇക്കാലത്ത് ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഉറക്കക്കുറവ് നമുക്കറിയാം ധാരാളം പേർ ഇക്കാലത്ത് ഉറക്കക്കുറവ് എന്ന ആരോഗ്യ പ്രശ്നവുമായി ഡോക്ടർമാരുടെ അടുത്ത് അതുമല്ലെങ്കിൽ വിവിധ ചികിത്സകൾ എടുക്കാനായി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ പലർക്കും ഒരു ചികിത്സയിൽ നിന്ന് മറ്റൊരു ചികിത്സയിലേക്ക് ഈ ചാടി കളിക്കുക എന്നതിലുപരി ഉറക്കക്കുറവിന് തൃപ്തി രമായ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്നത് സംശയകരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പോലും ഒരു വർഷം ഏകദേശം പത്ത് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഉറക്കക്കുറവ് ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ ഉറക്കക്കുറവിൻ്റെ ഉറക്കക്കുറവ് എന്നത് ഒരു രോഗം ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി പലപ്പോഴും കിടക്കയിൽ കിടന്ന് കഴിഞ്ഞാലും ഉറക്കം വരാനായിട്ട് സമയമെടുക്കുക അതായത് പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണുകൾ ഇങ്ങനെ തുറന്നു കിടക്കുക ഉറക്കം നിദ്രാദേവി തന്നെ വന്ന് പുലുകാനായിട്ട് കാത്തു കിടക്കുന്ന ഒരവസ്ഥ പലരിലും കാണാറുണ്ട് ഇനി മറ്റു ചിലർക്ക് വേറൊരു തരത്തിലാണ് ഈ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് അതായത് കിടക്കുമ്പോൾ ഉടൻ തന്നെ ഉറക്കത്തിലേക്ക് പോകുമെങ്കിലും പിന്നീട് കുറച്ച് അല്പസമയം കഴിയുമ്പോൾ എഴുന്നേൽക്കുക കുറേ സമയം ഉറക്കമില്ലാതെ കിടക്കുക വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ഡിസ്രപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേണിൽ ഉറക്കക്കുറവ് ചിലർക്കെങ്കിലും കാണാറുണ്ട് മറ്റു ചിലർക്ക് ഇനി രാത്രിയിൽ കിടന്ന് ഉറങ്ങിയാൽ തന്നെ അതായത് പത്ത് പതിനൊന്ന് മണിയോടുകൂടി കിടക്കുന്നു അപ്പോൾ തന്നെ ഉറങ്ങുന്നുവെങ്കിലും വളരെ നേരത്തെ അതായത് തൃപ്തികരമായ ഒരു ഉറക്കം സമ്പൂർണമായ ഒരു ഉറക്കം ലഭിക്കുന്നതിന് മുന്നായി തന്നെ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ മറ്റു ചിലരിൽ കാണുന്നു അതേപോലെ തന്നെ ഈ ഉറക്കക്കുറവ് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നവരിൽ ഒരു ഇറിറ്റബിലിറ്റി ഒരു സ്വസ്ഥതയില്ലായ്മ എപ്പോഴും തന്നെ കാണാൻ കഴിയുന്നതാണ് ദീർഘകാലം ഇതേപോലെ ഉറക്കക്കുറവുമായി മുന്നോട്ട് പോകുന്നത് പലതരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഉറക്കക്കുറവിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം ഇത് നമുക്ക് ജോലിയിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അല്ലേ ഉറക്കം പൂർണ്ണമായില്ലെങ്കിൽ തൃപ്തികരമായിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ടും രാവിലെയും ആ ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈനംദിന കൃത്യങ്ങൾ അതേപോലെ തന്നെ മറ്റു ജോലികൾ ഇതൊന്നും വേണ്ടത്ര ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും അതേപോലെ നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയും ഒരു സാഹചര്യം ഉണ്ടായാൽ ഡ്രൈവും മറ്റും ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലേ എപ്പോൾ വളയ്ക്കണം അതും അല്ലെങ്കിൽ വണ്ടിയുടെ ദിശ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇത്തരണത്തിൽ ഞാൻ ഒരു കാര്യം അനുസ്മരിക്കുകയാണ് പലപ്പോഴും ഈ വലിയ അപകടങ്ങൾ പലതും ഉണ്ടാകുന്നത് വെളുപ്പാൻ കാലത്താണെന്ന് നാം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ് കാരണം ഏറ്റവും അധികം ഉറക്കം വരുന്ന സമയത്ത് ഉറക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും വലിയ മാ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നതായും കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് കേപ്പബിലിറ്റി അടക്കമുള്ള കാര്യങ്ങളെ അത് ബാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നിത്യേനയുള്ള കർത്തവ്യങ്ങൾ ജോലികൾ ഇതിനെല്ലാം തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉറക്ക കുറവ് സ്ഥിരമായി നിലനിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തെല്ലാമാണ് ഉറക്കക്കുറവിൻ്റെ കാരണങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഉറക്കക്കുറവ് പലരിലും ആദ്യമായി അനുഭവപ്പെടുന്നത് ഇത് വല്ലാത്ത സംഘർഷം ഉള്ളവരിലാണ് ജീവിത സംഘർഷം എന്ന് പറയുമ്പോൾ അത് പല ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് കാരണമായിരിക്കാം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ജോലിസ്ഥലത്തെ അമിതമായ സമ്മർദ്ദം മൂലമായിരിക്കാം കാരണങ്ങൾ എന്തുകൊ എന്തുമായിക്കൊള്ളട്ടെ അമിതമായ ജീവിത സംഘർഷം ഉണ്ടെങ്കിൽ അത് ഉറക്കക്കുറവിന് വഴിതെക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആർക്കും തന്നെ വളരെ വലിയ ഒരു പ്രശ്നം നമ്മളെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ആർക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലെ അതേപോലെ തന്നെ എക്സാമിന് മുന്നാണെങ്കിൽ കുട്ടികളെല്ലാം അല്ലെങ്കിൽ ഉറക്കക്കുറവ് ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ മറ്റേ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനുള്ളപ്പോൾ എല്ലാം നമുക്ക് ഉറക്കക്കുറവ് ചിലപ്പോൾ അനുഭവപ്പെട്ടു വരാം പക്ഷേ ഈ സ്ഥിരമായ ജീവിതസംഘർഷം നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കും അത് തീർച്ചയായിട്ടും അപ്പോൾ ജീവിതസംഘർഷ നിവാരണ മാർഗങ്ങൾ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് അങ്ങനെയുള്ള ഉറക്കക്കുറവിനെ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊന്ന് ഈ നിങ്ങളുടെ ജോലിയുടെ പ്രത്യേകതകൾ കാരണം ചിലപ്പോൾ ചിലർക്ക് സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം യാത്രകൾ ചെറിയ യാത്രകളാണെങ്കിലും വലിയ യാത്രകളാണെങ്കിലും പലപ്പോഴും നമ്മളുടെ ഒരു ദിനചര്യയ്ക്ക് അല്ലെ വലിയ രീതിയിലുള്ള ഭംഗം കാരണം ഉണ്ടാകാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു ടൈം സോണിൽ നിന്ന് മറ്റൊരു ടൈം സോണിലേക്കെല്ലാം യാത്ര ചെയ്യുമ്പോൾ എന്താണ് സ്വാഭാവികമായും ആ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ സമയവുമായി എല്ലാമായി പൊരുത്തപ്പെടാനായി വലിയൊരു യാത്ര കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ കുറേക്കാലം യു എയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഇവിടെ നിന്ന് ഒന്നര മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ടൈം സോണിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ളൂ എങ്കിൽ പോലും അവിടെ നമ്മൾ ഇപ്പോൾ വൈകിട്ട് ഒന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടൈം സോണിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം തരണം ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉറക്കുക്കുറവിന് വഴിതെളിക്കുന്നത് സ്വാഭാവികമാണ് അതേപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് രാത്രിയിൽ വലിയ രീതിയിൽ വലിച്ചു വാരി വളരെ വൈകി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പലരും ഇക്കാലത്ത് ഒരു ശീലം ആക്കിയിട്ടുള്ള കാര്യമാണ് കാരണം ആരെയും കുറ്റം പറയാനില്ല രാവിലെയും വൈകിട്ടുമെല്ലാം ജോലിയുടെയും എല്ലാം തിരക്ക് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് സമാധാനമായി പലരും ഭക്ഷണം കഴിക്കുന്നത് രാത്രിയിൽ ഒൻപത് മണിക്കും പത്ത് മണിക്കും ശേഷം അതും വളരെയധികം എരിവുള്ളതും പുളിയുള്ളതും വറുത്തതും പൊരിച്ചതും കരിച്ചതും ആയിട്ടുള്ള മാംസവും മത്സ്യവുമെല്ലാം രാത്രിയിൽ വളരെ വൈകി കഴിക്കുന്ന ഒരു ശീലം പലപ്പോഴുമുണ്ട് ഇനി എല്ലാം ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഫാമിലി അടക്കമായിട്ട് പോയിട്ട് ലൈറ്റ് നൈറ്റ് ഡിന്നേഴ്സ് എന്ന ഒരു ട്രെൻഡാണ് പക്ഷേ ഈ ഈ രീതിയിൽ വളരെ വൈകി ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് നമുക്ക് പലപ്പോഴും ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും അതായത് പുളിച്ച് തികട്ടൽ വയറ്റിൽ നിന്ന് ഈ ആസിഡാണ് പൊളിച്ച് തികട്ടാനുള്ള ഒരു കാരണമായിട്ടത് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉറക്കത്തിനെ അത് അഫക്റ്റഡ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണ് ആർക്കും തന്നെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ വയറിൽ നിന്ന് ഈ ഗ്യാസും അതേപോലെ തന്നെ എക്കിട്ടവും ഗ്യാസ് അപ്പം അത് ഗ്യാസിൻ്റെ ഒപ്പം തന്നെ ഈ രീതിയിലുള്ള ആസിഡിൻ്റെ പുളിച്ചത് കിട്ടലുമെല്ലാം കൂടിയാകുമ്പോൾ ഉറക്കം പലർക്കും നഷ്ടമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ വൈകിയുള്ള രാത്രിയിലുള്ള ഭക്ഷണം അത് വലിയ പ്രശ്നമാണ് അതേപോലെ വളരെ വൈകിയുള്ള ഭക്ഷണവും അമിതമായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതും അതേപോലെ മറ്റൊരു കാര്യമാണ് പലർക്കും ഇക്കാലത്ത് മദ്യപാനവും അതേപോലെ സിഗരറ്റ് വലിയും ഇതുമല്ല ഒരു ശീലമാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ പലരുടെയും ധാരണ മദ്യം ഉറക്കത്തിനെ സഹായിക്കുമെന്നുള്ളതാണ് പക്ഷേ തെറ്റായ ഒരു ധാരണയാണ് താൽക്കാലികമായി ചില മയക്കവും മറ്റും ഇത് തരുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ മദ്യം ഒരിക്കലും ഉറക്കത്തിന് സഹായകമായ ഒരു ഘടകമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് മദ്യം അതേപോലെ തന്നെ ഈ കഫീൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് കഫീനേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇന്ന് സാധാരണമായി ലഭിക്കുന്ന കോളകൾ അതേപോലെ തന്നെ കോഫി ഇതെല്ലാം വൈകിട്ട് പ്രത്യേകിച്ച് ഒരു നാല് മണിക്ക് ശേഷമെല്ലാം കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും രാത്രിയിലെ ഉറക്കം ഇതുമൂലം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആൽക്കഹോളും കോഫിയും കഫീനറ്റ ഡ്രിങ്ക്സും എല്ലാം തന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നീട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ടൊബാക്കോയുടെ അതുമല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം പുകയിലയും ഒരു സ്റ്റിമലൻ്റ് ആണ് നമുക്ക് മാത്രമല്ല പുകയിലട പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ട് നമുക്ക് ഏവർക്കും അറിയാം സിഗരറ്റ് വലിയ പോലെയാണെങ്കിലും അതുമല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴുമെല്ലാം ഈ പറഞ്ഞ നിക്കോട്ടിന് അമിതമായിട്ട് ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് ഇതുമൂലവും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇത് ഉറക്കക്കുറവിനും വഴിതെളിക്കാം കാരണം എന്താണ് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഒരു സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലനിൽക്കുകയാണ് കള്ളാണെങ്കിലും ആൽക്കഹോളാണെങ്കിലും ബാക്കിയുള്ള ഈ രീതിയിലുള്ള പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഒരു കൃത്രിമ ഉത്തേജനം നമ്മളുടെ മസ്തിഷ്കത്തിൽ ലഭിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ഇത് ഉറക്കത്തെ മാറ്റി നിർത്തുന്നതായി കാണുന്നു മാത്രമല്ല ശരീരത്തിനാകെത്തന്നെ ഈ ഉറക്കമില്ലായ്മയുടെ ഒരു ക്ഷീണം മൂലം ഇറിറ്റേഷനും മറ്റ് പല സ്വഭാവ വൈകല്യങ്ങളും ഈ തരത്തിലുള്ള ഉറക്കക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി മറ്റ് ചില കാരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ ചിലർക്കെങ്കിലും പലപ്പോഴും ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ബി പിക്കും ഷുഗറിനും മറ്റും ആയി കഴിക്കുന്ന ചില മരുന്നുകൾ അതേപോലെ തന്നെ ചില ആൻറ്റി ഡിപ്രസൻസ് വിഷാദ രോഗത്തിനായി നൽകുന്ന ചില മരുന്നുകൾ ചില അലർജി ആൻഡ് കോൾഡ് മെഡിക്കേഷൻസ് ഇവയിലെല്ലാം ചിലതിൽ കഫീനെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഇതും ഉറക്കക്കുറവിന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും ഉറക്കക്കുറവുമായി ബന്ധമുണ്ടോ എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ ഈ മരുന്നുകളുടെ ഡോസേജിലോ അല്ലെങ്കിൽ ഈ മരുന്നുകൾ മാറ്റുകയോ എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഉറക്കക്കുറവ് അപ്രത്യക്ഷമാകുന്നതായും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആസ്മ ആസ്മ നമുക്കറിയാം രാത്രിയിൽ ഈ ശ്വാസം കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതുമൂലം പ പലർക്കും ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതേപോലെ തന്നെയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ ഒരു സ്ലീപ്പ് ഡിസോർഡർ ഇതിൽ പലപ്പോഴും ഈ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വരുന്നു ഇതാണ് സ്ലീപ്പ് ആപ്നിയയുടെ ഒരു പ്രധാന ലക്ഷണം അപ്പോൾ എന്താണ് ഇതുമൂലം പെട്ടെന്ന് ഉറക്കം ഡിസ്റ്റേബ് ആകുന്നു മറ്റ് ചിലർക്ക് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാകാറുണ്ട് അതായത് ഈ കാലുകൾക്ക് രാത്രിയിൽ അസ്വസ്ഥത തോന്നുക ഇതുകൊണ്ട് കാലുകൾ പൊസിഷൻ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെയാണ് ഈ ആസിഡ് റിഫ്ലെക്സ് ജി എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ഗ്യാസ്ട്രോയിസൊഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം രാത്രിയിൽ ഈ ആസിഡിൻ്റെ പൊളിച്ചത് കെട്ടൽ വയറ്റിൽ നിന്ന് ഈ സ്രവങ്ങളുടെ പൊളിച്ചത് കിട്ടൽ കാരണം ഉറക്കം ഡിസ്റ്റേബ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പാർക്കിംഗ് സോൺസും പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം ഇത് ഉറക്കക്കു കുറവിന് വഴിതെളിക്കുന്നതായി കാണുന്നു അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉറക്കക്കുറവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നേരത്തെ പറഞ്ഞ മരുന്നുകൾ മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും സ്വാഭാവികമായും ഉറക്കക്കുറവിന് കാരണമാകും അതേപോലെ തന്നെയാണ് ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദരോഗം അതേപോലെ തന്നെ അമിതമായ ഉത്കണ്ഠ ആസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ് മദ്യം സിഗരറ്റ് പുകയില ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം പലപ്പോഴും ഉറപ്പുക്കുറവിന് വഴിതെളിക്കുന്നു മറ്റൊരു കാരണം നമ്മൾ കാണുന്നത് ഏജിങ് അതുമല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അറുപത് വയസ്സിന് ശേഷമെല്ലാം ആളുകൾക്ക് ഉറക്കം പൊതുവേ കുറയുന്നതായിട്ടാണ് കാണുന്നത് ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രത്യേകിച്ച് വേദനകളടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാം വാദങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ആർത്രൈറ്റിസ് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും ഒരു മിഡിൽ മിഡിലേജിനെല്ലാം ശേഷമാണ് പലപ്പോഴും പലരിലും ഉടലെടുക്കുന്നത് ഒരു അറുപത് വയസ്സിന് ശേഷമെല്ലാം പൊതുവേ ഈ വാദരോഗങ്ങൾ വേദനകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെല്ലാം കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ അതുമാത്രമല്ല ബി ഷുഗറിനും എല്ലാം പലരും ഈ കാലത്ത് സ്ഥിരമായിട്ട് മെഡിസിൻസ് എടുക്കുന്നതും ഈ ഒരു മധ്യവയസ്സിനെല്ലാം ശേഷമാണ് പ്രായമായി കഴിഞ്ഞാൽ പലരിലും ഈ അസുഖങ്ങൾ കാണുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മെഡിസിൻ സ്ഥിരമായിട്ട് എടുക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിസിൻസ് തന്നെ പലപ്പോഴും ഈ ഉറക്കക്കുറവിന് കാരണമായിട്ട് കാണുന്നു അതേപോലെ തന്നെയാണ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ നമ്മൾ പണ്ട് ചെയ്തു എത്രയും കായികക്ഷമത പലപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ കായികക്ഷമതയ്ക്ക് കുറവൊന്നും വരേണ്ട കാര്യമില്ല പക്ഷേ പലരും ഒരു അലംഭാവം പലപ്പോഴും റിട്ടയർമെൻറ്റിൽ നിന്നെല്ലാൻ ആ ഇനി എന്ത് എന്ന ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇതും ഉറക്കക്കുറിവിന് വഴിതെളിക്കുന്നുണ്ട് അതേപോലെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും പ്രായമായവരിൽ ഉണ്ടാകുന്ന അവരുടേതായ പ്രായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഉത്കണ്ഠകൾ ഇതെല്ലാം തന്നെ ഉറക്കക്കുറവിലേക്ക് വഴിതെളിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പൊതുവേ സ്ത്രീകളിലാണ് ഉറക്കക്കുറവ് കൂടുതലായിട്ട് കാണുന്നത് അതേപോലെ തന്നെ ജീവിതസംഘർഷം കൂടുതലായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ഉറക്കക്കുറവ് കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഉറക്കക്കുറിവിൻ്റെ കാരണങ്ങളും ഇതുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു ഇനി എന്തെല്ലാമാണ് ഉറക്കക്കുറവിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള പോംവഴികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തെല്ലാമാണ് ഉറക്കക്കുറവിൽ നിന്ന് വിമുക്തി നേടാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവം എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് കാരണം എല്ലാവർക്കും തന്നെ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്ന ഘടകങ്ങളെപ്പറ്റി കുറേയെല്ലാം അറിയാം എങ്കിലും പലപ്പോഴും നമ്മൾ ഈ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം ഉറങ്ങുന്ന നാം ഉറങ്ങാനായി ഉപയോഗിക്കുന്ന ബെഡ് അത് ഉറക്കത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ ഇന്ന് പലരുടെയും വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബെഡ് ഒരു ലിവിങ് റൂമാണ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമാണ് നിങ്ങൾക്ക് കിടക്കയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ അതല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണാം അതേപോലെ തന്നെ ഗ്ലാസുകൾ കാണാം ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കാണാം കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കാണാം ചുരുക്കത്തിൽ പലരും ബെഡ് തന്നെ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലത്ത് പലരും വർക്ക് ഫ്രം ഹോം ആയിട്ടുണ്ട് അല്ലേ വീട്ടിൽ ഇരുന്ന് തന്നെ ഇപ്പോൾ ഐ ടി മേഖലയിലെല്ലാം ഉള്ളവർക്കും അതുപോലെ പല വലിയ കമ്പനികളും ഇന്ന് ആ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ എഴുന്നേറ്റ ഉടനെ തന്നെ ജോലി തുടങ്ങുന്ന അവസ്ഥ പലയിടങ്ങളിലും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ബെഡ് ചുരുക്കത്തിൽ ഒരു വർക്കിംഗ് ബെഡായിട്ട് മാറുകയാണ് അപ്പോൾ ഉറങ്ങാനുള്ള ഒരു വസ്തു എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി ബെഡ് വേറെല്ലാം വേറെല്ലാമോ എന്തോ എന്തെല്ലാം ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഉറങ്ങാനുള്ള സ്ഥലത്തിന് അതിൻ്റേതായിട്ടുള്ള സാങ്ടിറ്റി അത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ പലർക്കും കുറച്ച് സമയം മൊബൈൽ നോക്കുക എന്നുള്ളത് ഒരു ശീലമാണ് പക്ഷേ ഉറങ്ങുന്നതിന് മുന്നേ ഈ രീതിയിലുള്ള വിഷ്വൽ സ്റ്റിമുലേഷൻ ചെല്ലുന്നത് പലപ്പോഴും ഉറക്കക്കുറവിന് വഴിതെളിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഉറങ്ങുന്നതിന് മുന്നുള്ള ഈ മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് പോലെയുള്ള കാര്യങ്ങളിലുള്ള കുറേ സമയമുള്ള ഇരുത്തം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു കാരണവശാലും വീഡിയോ ഗെയിമോ അതേപോലെയുള്ള കാര്യങ്ങൾ ഉറക്ക സമയത്തിന് തൊട്ട് മുന്നായിട്ട് നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കഴിയുന്നത് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക ടി വി അടക്കമുള്ള കാര്യങ്ങൾ ബെഡ്റൂമിൽ നിന്ന് മാറ്റുക അതേപോലെ തന്നെ ചെറിയ ചെറിയ നോയിസുകളും സൗണ്ടുകളും ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ അവയെല്ലാം നിങ്ങളുടെ ബെഡ്റൂമിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് സ്കെഡ്യൂൾ ഇത് പലർക്കും ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം തോന്നിയ സമയത്ത് കിടക്കും തോന്നിയ സമയത്ത് എഴുന്നേക്കും ചിലപ്പോൾ രാത്രിയിൽ ഒരു മണിയും രണ്ട് മണിയും വരെ ടിവിയോ അതുമല്ലെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബും ഇതുമെല്ലാം നോക്കിയിരിക്കും തോന്നുന്ന സമയത്ത് കിടക്കും രാവിലെ ചിലപ്പോൾ ജോലിക്ക് പോകാനായിട്ട് നേരത്തെ എഴുന്നേക്കേണ്ടി വരും ഇങ്ങനെ ഒരു ക്ലിപ്തതയില്ലാത്ത ജീവിത ക്രമം പ്രത്യേകിച്ച് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ഒരു ചിട്ടയില്ലാത്ത ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും ഉറക്കക്കുറവിലേക്ക് അത് വഴിതെളിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക അതുകൊണ്ട് കഴിയുന്നതും ക്ലിപ്തതയോടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തോലെ തന്നെ ക്ലിപ്തമായ ഒരു സമയം ഉറക്കത്തിലേക്ക് പോകാനും അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കാനും എല്ലാം ഒരു വ്യക്തമായ ഒരു സമയം തന്നെ മനസ്സിൽ ചിട്ടപ്പെടുത്തിയെടുക്കുക അത് ജീവിതക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ നേരത്തെ ഇതിൻ്റെ കാരണങ്ങളിൽ നാം ചർച്ച ചെയ്ത പോലെ തന്നെ വളരെ വൈകിയുള്ള ഭക്ഷണം അതേപോലെ അമിതമായിട്ട് എരിവും പുളിയും ഇതേപോലെ എണ്ണയിൽ വറുത്തതും ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള ഫുഡ് വളരെ ലൈറ്റായിട്ട് കഴിക്കുന്നതും നല്ലതല്ല ഇത് ആസിഡ് റിഫ്ലക്സിന് കാരണമാകും അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണ ശൈലികൾ പ്രത്യേകിച്ച് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ശ്രമിക്കുക അതേപോലെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഈ മരുന്നുകൾ ഏതെങ്കിലും ഉറക്കക്കുറവിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിച്ച് ആ മരുന്നുകളുടെ ഡോസേജിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ ആ മരുന്നുകൾ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക അതേപോലെ വേദനയടക്കമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം വേദനയോടെ ഉറങ്ങാൻ കിടന്നാൽ ആർക്കും തന്നെ സുഖകരമായ ഒരു ഒരു ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കില്ല വേദനകൾ നിങ്ങളുടെ ഉറക്കത്തെ വീണ്ടും ഡിസ്റ്റേർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ജീവിത ശൈലിയും അതേ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ജീവിത സമ്മർദ്ദം ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള മാർഗങ്ങളും നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടതാണ് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്നത് യോഗ അതേപോലെ തന്നെ ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ജീവിത സംഘർഷത്തെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് വളരെ സഹായകമാണ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രാക്ടീസ് ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാത്രിയിൽ ദഹിക്കാൻ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം തന്നെ ഉറക്കക്കുറിവിനെ അതുമല്ലെങ്കിൽ ഉറക്കമില്ലായ്മയെ മാറ്റിക്കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് ഇപ്പോൾ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗാവസ്ഥകൾക്കനുസരിച്ച് പ്രത്യേക പോയിൻ്റുകളിൽ സൂചികൾ വെച്ച് ചെയ്യുന്ന ചികിത്സയാണ് അക്യുപഞ്ചറും ഇൻസോമിനിയ അഥവാ ഉറക്കക്കുറിവിന് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടിട്ടുണ്ട് ഇനി നമ്മളുടെ പ്രകൃതി ചികിത്സയിൽ പല ചികിത്സാ രീതികളും ഇതിന് പ്രത്യേകിച്ച് ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് വാം ഫുഡ് ബാത്ത് വളരെ ഉറക്കക്കുറവുള്ളവർക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുന്ന ഒരു ചികിത്സയാണ് അതേപോലെ തന്നെ കാലിൻ്റെ അടിയിൽ റിഫ്ലെക്സബോളിജി പോയിൻ്റുകളിൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് ഉറക്കക്കുറിവിന് വളരെ സ്ട്രെസ്സിനെയും എല്ലാം റിലാക്സ് ചെയ്യാനായിട്ട് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ പല എന്താണ് പറയേണ്ടത് ഒറ്റമൂലി പ്രയോഗങ്ങളും പച്ചമരുന്നുകളും എല്ലാം കാലങ്ങളായിട്ട് ഉറക്കക്കുറിവിന് പല്ലും ചെയ്യാറുണ്ട് ചിലരാണെങ്കിൽ വെണ്ണ കാലിൻ്റെ അടിയിൽ പുരട്ടി മസാജ് ചെയ്യാറുണ്ട് അത് ഉറക്കക്കുറവിനെ സഹായകമായി ചിലക്കെങ്കിലും കാണുന്നുണ്ട് അതേപോലെ വിഷ്ണുക്രാന്തി ഈ വിഷ്ണുക്രാന്തി അരച്ച് പാലിൽ ചിലർ കഴിക്കാറുണ്ട് ഇനി മറ്റു ചിലരാണെങ്കിൽ ഈ കരിഞ്ചീരകം കരിഞ്ചീരകം പൊടിച്ച് അത് തേനിൽ ചാലിച്ച് കഴിക്കാറുണ്ട് അങ്ങനെ പല നാടൻ പ്രയോഗങ്ങളും പക്ഷേ ഇതൊന്നും തന്നെ സ്ഥിരമായി ഉറക്കക്കുറിവിനെ മാറ്റിക്കളയാൻ പര്യാപ്തമല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക കാരണം ഉറക്കക്കുറിവിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായി കണ്ടെത്തണം അതിനനുസരിച്ചിട്ട് വേണം അതിനുള്ള ചികിത്സ നമ്മൾ നിശ്ചയിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ഭക്ഷണ രീതിയും ജീവിത പിന്തുടരുകയാണെങ്കിൽ സ്ഥിരമായ വ്യായാമം അതിപ്പോൾ യോഗ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഗുണങ്ങൾ അത് ശരീരത്തിനുണ്ടാക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇങ്ങനെ ചിട്ടയായ ഒരു ജീവിതശൈലി ശൈലി പരിശീലിക്കുകയാണെങ്കിൽ പ്രകൃതി ചികിത്സയുടെ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ജീവിത ബന്ധാവ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കമില്ലാത്ത കാളരാത്രികളെ നിങ്ങൾക്ക് അകറ്റി നിർത്താനായി കഴിയും സുഖകരമായ ഒരു ഉറക്കം നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം പുലർത്തുക കാരണം ഉറക്കത്തിനെ പേടിച്ചാൽ ഈ നിദ്രാദേവി വീണ്ടും വീണ്ടും അകന്ന് പോവുകയാണ് പലപ്പോഴും ചെയ്യുക അതുകൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ പേടിക്കാതിരിക്കുക ഇത് പലതും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാരണം എന്താണ് ഉറങ്ങാനായിട്ട് കിടക്കും ഉറങ്ങ പക്ഷേ ഉറക്കം എനിക്കിന്ന് വരികയില്ലേ എന്ന പേടി കാരണം ഉറക്കം വീണ്ടും വരാതെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്തിനാണ് ഇപ്പോൾ ഒരു ദിവസം ഉറങ്ങിയില്ല എന്ന് വെച്ചിട്ട് മലയൊന്ന് പിടിഞ്ഞ് തലയിലേക്ക് വീഴാൻ പോകുന്നില്ല അല്ലേ അപ്പോൾ അതിനെ വലിയ പരിഭ്രമത്തോടെ കാണാതെ ഒന്ന് പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി കുറച്ച് നേരം നടന്ന് അതും അല്ലെങ്കിൽ മാറി ഇരുന്ന് കുറച്ച് നേരം എന്തെങ്കിലും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ പാട്ടുകൾ കേൾക്കുകയോ അങ്ങനെ മനസ്സിനെ റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് ശാന്തമായിട്ട് ബെഡിലേക്ക് വന്ന് ഉറങ്ങാനായി ശ്രമിക്കുക അപ്പോൾ ഈയൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ഉറക്കമില്ലായ്മയെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതും ചികിത്സയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് ഓർക്കുക എന്തായാലും നല്ലൊരു ജീവിതശൈലിയിലൂടെ ഭക്ഷണക്രമത്തിലൂടെ നമ്മളുടെ പ്രകൃതി ചികിത്സയുടെ മാർഗങ്ങൾ പിന്തുടർന്നാൽ തീർച്ചയായും നമുക്ക് ഉറക്കക്കുറവിന് പരിഹാരം കാണാൻ സാധിക്കും ഈയൊരു ശുഭാപ്തി വിശ്വാസം എല്ലാ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരും പുലർത്തണം എന്ന ഒരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ള ഈ ഒരു ടോക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ആരോഗ്യ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം